അമ്മ എപ്പോഴും ദൈവത്തോടൊപ്പം സംസാരിച്ചു കൊണ്ടിരുന്നവളായിരുന്നു. നട്ടുള്ളത് വൃത്തി ചങ്കൂറ്റത്തോടെ തല ഉയർത്തിപ്പിടിച്ച് അതിനെ സഹിക്കാനും ഏറ്റെടുക്കാനും കത്തുന്ന ഉൾപ്പെടർപ്പ്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള മരിയൻ ധ്യാന വിചിന്തനങ്ങൾ രണ്ടാം ദിനം. ഇന്ന് നാം ചിന്തിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം 3:1-11 വരെയുള്ള വാക്യങ്ങളാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സദൃശ്യ വാക്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. കത്തുന്ന ഉൾപ്പെടർപ്പിൽ ഹോറബിൽ വെച്ച് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടെന്നും ഏറെ സമയം കഴിഞ്ഞിട്ടും ആ തീ അണയാതെ ജ്വലിച്ചുകൊണ്ടിരുന്നുവെന്നും നമുക്കറിയാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വാസ തീക്ഷണതയാൽ അവൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് മാത്രമല്ല, ഈ കാലഘട്ടത്തിലൂടെയും വലിയ പ്രത്യക്ഷീകരണത്തിലൂടെ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിക്കേണ്ട ഉപദേശങ്ങൾ അമ്മമാതാവ് നമുക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അമ്മ നൽകുന്ന 4 പാഠങ്ങളെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. 1, അമ്മ എപ്പോഴും ദൈവത്തോടൊപ്പം സംസാരിച്ചു കൊണ്ടിരുന്നവളായിരുന്നു. 2, അമ്മ കാത്തിരിക്കാൻ തയ്യാറായിരുന്നു. 3, അമ്മയുടെ ഏറ്റവും വലിയ ഗുണം ഏത് കാൽവരിയുടെ മുമ്പിലും ഏത് കാൽവരിയുടെ നെറുകയിലും നട്ടെല്ല് നിവർത്തി ചങ്കൂറ്റത്തോടെ തല ഉയർത്തിപ്പിടിച്ച് അതിനെ സഹിക്കാനും ഏറ്റെടുക്കാനും അമ്മയ്ക്ക് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നു. 4, അമ്മ എപ്പോഴും മറ്റുള്ളവരോട് കരുതലും കരുണയുമുള്ളവളായിരുന്നു. ഈ മരിയൻ ധ്യാന വിചിന്തനത്തിൽ അമ്മയിൽ ഉണ്ടായിരുന്ന ഈ നല്ല ഗുണങ്ങൾ നമുക്കും ആർജിച്ചെടുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.